ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ചമ്മന്തിയുടേതാണ്. ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. ഇരുമ്പമ്പുളിയുടെ ഒരു സീസണാണ്. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പിന്നെ ഇതുണ്ടാവുമ്പോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. മരത്തിൽ നല്ലോണം ഇങ്ങനെ തിങ്ങി പെരുകി ഉണ്ടാവും. അപ്പോൾ അതിലെ തന്നെ ഒരുപാട് മൂക്കാത്തതും എന്നാൽ ഒട്ടും ഒരുപാട് ചെറുതും എടുക്കരുത്. നമുക്കൊരു മിഡിലുള്ളതാണ് ആവശ്യം. അപ്പോൾ ഏകദേശം ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട നല്ല എരിവുള്ള കാന്താരിയാണ്. അതിൻ്റെ നെട്ടൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ രണ്ട് തരം കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിലുള്ള മുളക്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. ഇത് രണ്ടും വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിലെ ഈ ഉരുണ്ട മുളകിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്ര എരിവൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ കറിയിലൊക്കെ ഇട്ടാൽ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ ഞാൻ ചമ്മന്തിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം കാന്താരി മുളക് ഉപയോഗിക്കാം. വെള്ളക്കാന്താരി ഉണ്ടാവും, അത് ഉപയോഗിക്കാം. ഇത് പച്ചയാണ്, പച്ചയല്ല, പച്ചയും എല്ലാം കൂടി മിക്സായ ഒരു കളറാണ്. ഇനി നല്ല പച്ചയായിട്ടുള്ള കാന്താരി മുളകുണ്ട്. അതല്ലാണ്ട് പല ടൈപ്പിലുള്ള മുളകുകളുണ്ട്. അതിൽ കാന്താരി മുളകുകൾ, നാടൻ മുളകുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. സാധാരണ നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ടൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. പിന്നെ ഈ ചമ്മന്തി എന്ന് വെച്ചാൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ചമ്മന്തി. നല്ല എരിവും നല്ല പുളിപ്പും അതുപോലെ തന്നെ നല്ല മണമൊക്കെ ഉള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാനിതേ മുളകിൻ്റെ നെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ ഒരു തവണ കഴുകിയതായിരുന്നു, എങ്കിലും കൂടെ ഒരിക്കൽ കൂടെ കഴുകുന്നുണ്ട്. ഞാൻ കഴുകിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഇരുമ്പമ്പുളിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും. പ്രമേഹ രോഗികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് ചമ്മന്തി തയ്യാറാക്കി കഴിക്കുന്നത് തന്നെയാണ്. കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതുകൊണ്ട് മീൻകറിയിൽ പുളിക്ക് പകരം ഇടാറുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രം ഇട്ടിട്ട് മീൻകറി പോലെ തയ്യാറാക്കി കഴിക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങളിപ്പോൾ ഒരുപാട് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കുന്നതാണ്. അതൊരു പുതിയ റെസിപ്പിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ്. കാന്താരി മുളക് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഒരല്പം കൂടുതൽ തന്നെയാണ് ചേർക്കുന്നത്. കാരണം നമ്മുടെ എരിവ് എന്ന് പറയുന്നത് അപാര എരിവാണ്. അതായത് ഉപ്പും എരിവും മുളക് ഈ പുളിയും കൂടി ഒപ്പത്തിനൊപ്പം നിൽക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതേ അടിച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അടിക്കുമ്പോൾ. ഇരുമ്പമ്പുളിയിലേക്കകത്ത് തന്നെ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ ഞാൻ കുറച്ച് പരന്ന പാത്രത്തിൽ ഒഴിച്ചത് വീഡിയോയിൽ കാണാനുള്ള സൗകര്യം കൊണ്ടാണ്. ഇനി പച്ചവെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചാറിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതൊരു അപാര ടേസ്റ്റാണ്. ഇളം ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ 2 പ്ലേറ്റ് ചോറ് കൂടുതൽ കഴിക്കും. അത്ര ടേസ്റ്റാണിത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഞ്ഞി. ഞാൻ ആദ്യമേ പറഞ്ഞു, കഞ്ഞിയുടെ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. കഞ്ഞിയും ഇതും കൂടി കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അതും സൂപ്പറായിരിക്കും. പഴങ്കഞ്ഞി, പഴങ്കഞ്ഞിക്കൊപ്പം ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇരുമ്പമ്പുളി വെച്ച് നിങ്ങളിത് തയ്യാറാക്കി നോക്കുക. താങ്ക് യു, ബൈ.